നമസ്കാരം. ഇന്ത്യയിൽ വ്യാപക ആക്രമണത്തിന് കോപ്പുകൂട്ടുന്ന ISIയുടെ ശ്രമങ്ങൾ തകർക്കുവാൻ കേന്ദ്ര സർക്കാർ. കാശ്മീർ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ISI പരിശീലനിപ്പിച്ച തീവ്രവാദികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാശ്മീരിൽ 4 തീവ്രവാദികളെയും മധ്യപ്രദേശിൽ 6 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കാശ്മീരിലെ പുൽവാമ ജില്ലയിൽ നിന്നാണ് 4 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട യുവാക്കളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് പുൽവാമയിലെ ചെബകല്ലാൻ എന്ന പ്രദേശത്തെ ഒരു മദ്രസയിൽ ഒളിച്ചു താമസിച്ച ഒരു ജെയ്ഷെ മുഹമ്മദ് ഭീകരനെ വധിക്കുകയും മറ്റൊരാളെ ജീവനോടെ പിടികൂടുകയും ചെയ്തത്. മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് 4 യുവാക്കൾ ജെയ്ഷെ മുഹമ്മദ് എന്ന തീവ്രവാദ സംഘത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതായി വിവരം ലഭിച്ചതെന്നും ഇവർ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് സഹായങ്ങൾ എത്തിച്ചു നൽകുന്നുണ്ടെന്നും കണ്ടെത്തിയെന്ന് പുൽവാമ ജില്ലയിലെ പോലീസ് അറിയിച്ചു. ചെവകല്ലാൻ സ്വദേശിയായ ഇത്തിയാംസ് അഹമ്മദ് റാത്തർ, വസൂറ സ്വദേശിയും മദ്രസ അഡ്മിനിസ്ട്രേറ്ററുമായ നസീർ അഹമ്മദ് മാലിക്, ഖാൻ പോറന്യുവ സ്വദേശിയായ റയീസ് അഹമ്മദ് ഷൈഖ്, ഗുഡൂറ പുൽവാമ സ്വദേശി യാവർ റാഷിദ് ഖാനായി എന്നീ യുവാക്കളെയാണ് തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായതെന്ന് പോലീസ് വ്യക്തമാക്കി. കേസിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. അതേസമയം ശ്രീനഗറിൽ CRPF സൈനികനെ വധിച്ച ഭീകരനെ സൈന്യം പിടികൂടി. സൈനികൻ കൊലപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ തന്നെ സുരക്ഷാ സൈന്യം ഇയാളെ കൊലപ്പെടുത്തുകയായിരുന്നു. സൈനികനെ കൊലപ്പെടുത്തുവാൻ ഉപയോഗിച്ച പിസ്റ്റളും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തതായി കാശ്മീർ IG PP വിജയകുമാർ പറഞ്ഞു. ലഷ്കർ ഇ തോയ്ബ കമാൻഡർ ആബിദ് റംസാൻ ഷെയ്ഖിന്റെ നിർദ്ദേശപ്രകാരമാണ് CRPF ജവാനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് സൂചന നൽകി. ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. കൃത്യം നടക്കുന്ന സമയത്ത് ഭീകരനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാളെയും പിടികൂടിയിട്ടുണ്ട്. ഷോപ്പിയാനിലെ ചോത്തിപ്പോരയിൽ കഴിഞ്ഞ ദിവസമാണ് CRPF ജവാൻ മുക്തർ അഹമ്മദ് ദോഹി കൊല്ലപ്പെട്ടത്. അവധിയിലായിരുന്ന മുക്തർ അഹമ്മദിനെ വീട്ടിൽ കയറി വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സർപഞ്ചിനെയും പഞ്ചായത്ത് അംഗത്തെയും ഭീകരർ വധിച്ചതിന് പിന്നാലെയാണ് CRPF ജവാനും കൊല്ലപ്പെട്ടത്. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സൈന്യത്തിന്റെ പരിശോധന. മധ്യപ്രദേശിലെ ഭോപ്പാലിലെ കരോണ്ട്, ഐഷ്ബാഗ് എന്നിവിടങ്ങളിൽ നിന്ന് ഭീകരനെന്ന് സംശയിക്കുന്ന 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരുടെ ഒളിസങ്കേതങ്ങളിൽ നിന്ന് ലാപ്ടോപ്പുകൾ, മതഗ്രന്ഥങ്ങൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവ പിടിച്ചെടുത്തു. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഇവരെ പിടികൂടിയത്. സ്ഥലത്തെ പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥരെ പോലും അറിയിക്കാതെ അതീവ രഹസ്യമായിട്ടായിരുന്നു നീക്കം. ഐഷ്ബാഗ് പ്രദേശത്ത് നിന്ന് പിടിയിലായ അഹമ്മദ്, മുഫ്തി സാഹബ് എന്നിവരെ തിരിച്ചറിഞ്ഞു. മറ്റ് 4 പേരെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. അതേസമയം രോഹിംഗ്യൻ മുസ്ലിങ്ങളെ അനധികൃതമായി ഇന്ത്യയിലേക്ക് കടത്തിയതിന് 6 പേരെ NIA അറസ്റ്റ് ചെയ്തു. അസം, പശ്ചിമ ബംഗാൾ, മേഘാലയ എന്നിവിടങ്ങളിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഈ ശൃംഖല പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. അസമിലെ കച്ചാർ സ്വദേശിയായ കുങ്കും അഹമ്മദ് ചൗധരിയുടെ നേതൃത്വത്തിൽ ബംഗളൂരുവിലാണ് ശൃംഖല പ്രവർത്തിച്ചിരുന്നതെന്ന് NIA ഉദ്യോഗസ്ഥർ പറഞ്ഞു. സംഘത്തലവിനൊപ്പം സഹലം ലസ്കർ, അഹിയ അഹമ്മദ് ചൗധരി, ബപ്പൻ അഹമ്മദ് ചൗധരി, ജമാലുദ്ദീൻ അഹമ്മദ് ചൗധരി എന്നിവരും അറസ്റ്റിലായി. ന്യൂസ് ഡെസ്ക്, ഭാരതകേസരി TV. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.